ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ മുനമ്പ്, അധ്യായം 11. പവിത്രൻ അന്തം വിട്ടിരിക്കുന്നത് കണ്ട് ഫൈസൽ അവൻ്റെ തോളത്ത് പിടിച്ചു കുലുക്കി. എന്താട നീ ഇങ്ങനെ മിഴിച്ചിരിക്കുന്നേ? പവിത്രൻ ഫൈസലിനെ തുറച്ചു നോക്കി. നീ അന്ന് രാത്രി നിലാമുറ്റത്ത് എത്തുമ്പോൾ സമയം എത്രയായി കാണും? പവിത്രൻ്റെ ശബ്ദത്തിൽ വിറപടർന്നു. 2:30, 2:45 കാണും. അങ്ങേയറ്റം പോയ 3 മണി, 3 തികയത്തില്ല. ഫൈസൽ പറഞ്ഞു, നീ ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ ആരോട് പറയാനാ? ഒറ്റച്ചാട്ടത്തിന് പവിത്രൻ ഫൈസലിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. പറയണ്ടായിരുന്നോടാ? പവിത്രൻ രോഷാകുലനായി അമറി. പോലീസിനോട് പറയണ്ടായിരുന്നോടാ? നജീബിൻ്റെ വീട്ടുകാരോട് പറയണ്ടായിരുന്നോടാ? എൻ്റെ വീട്ടുകാരോടും ഈ നാട്ടുകാരോടും പറയണ്ടായിരുന്നോടാ? പട്ടി, എടാ പവിത്ര, വിട്, വിടാൻ. ഫൈസൽ കുതിറി. പവിത്രൻ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്നെയും നജീബിനെയും നിനക്ക് ശരിക്കറിയായിരുന്നല്ലോ, നീയാണോടാ കൂട്ടുകാരൻ? ഫൈസൽ വല്ലവിധേനയും കുതിറി അവൻ്റെ പിടി വിടുവിച്ചു. പവിത്രൻ ഒന്ന് കിതച്ചു. നീ എന്തറിഞ്ഞോണ്ട പവിത്ര എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നേ? ഫൈസൽ തൻ്റെ കഴുത്തിൽ തടവി. അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് തിരിച്ചു നോക്കി. കുഴപ്പമില്ലെന്ന് തോന്നി. അവൻ ചുളുങ്ങിപ്പോയ ഷർട്ട് നേരെ വലിച്ചിട്ടു. ഞാനല്ല നജീബിനെ കൊന്നതെന്ന് നിനക്ക് അന്നേ മനസ്സിലായില്ലായിരുന്നോ? എനിക്കെങ്ങനെ മനസ്സിലാകും? എനിക്ക് സംശയമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീയും നജീബും തമ്മിൽ വഴക്കുണ്ടായ കൃത്യസമയം എനിക്കറിഞ്ഞുകൂടാ. ചെറുപണ്ണിന്ന് പോരുമ്പോൾ 2 മണി കഴിഞ്ഞിരുന്നുവെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് ശരിയാ. അതുകൊണ്ട് ഞാൻ നീയും നജീബും തമ്മിൽ വഴക്കിട്ട സമയം കൃത്യമായിട്ട് അറിയണമെന്ന് നിർബന്ധമുണ്ടോടാ? പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞില്ലേടാ. അപ്പോഴെങ്കിലും നിനക്ക് സത്യം പറയാമായിരുന്നല്ലോ. നീ എന്തറിഞ്ഞോണ്ട പവിത്ര ഈ പറയുന്നേ? ഞാനിന്ന് വെളുപ്പിന് 5 മണിക്ക് മട്ടന്നൂരുന്ന് ലോറിയും എടുത്തുകൊണ്ട് രാജസ്ഥാന് പോയി. നജീബും മരിച്ച വിവരമോ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ വിവരമോ ഒന്നും ഞാൻ അറിയുന്നില്ല. മൈനക്കാരുടെ മാനേജർ സുബൈറ കൂടെ പച്ച മാർബിളും ഗ്രാനൈറ്റും തപ്പി നടന്ന് ദിവസം 3-4 പോയി. അപ്പോഴാ ലോറി സമരം. സത്യം പറഞ്ഞാൽ 27 ദിവസമാ ഞാൻ ഇരിക്കൂറ് തിരിച്ചെത്തുന്നേ. അപ്പോഴേക്കും വഴക്കും കൊലപാതകവും കേസന്വേഷണവും എല്ലാം കഴിഞ്ഞു. അതിനു മുൻപ് നീ അറിഞ്ഞില്ലായിരുന്നോടാ സംഭവം? രാജസ്ഥാനിൽ നിന്ന് നാട്ടിലോട്ട് ഫോൺ വിളിച്ചപ്പോൾ സംഭവം അറിഞ്ഞു. വിസയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ പവിത്രൻ നജീബിനെ കൊന്നുവെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. എന്നാണ് സംഭവം നടന്നത്, എപ്പോഴാണ് എന്നൊന്നും ഒരു വിവരവും കിട്ടിയില്ല നിനക്ക്. മാമാനം ക്ഷേത്രോത്സവത്തിൻ്റെ അന്ന് രാത്രിയിലാണെന്ന് ആരോ പറഞ്ഞു. സമയമൊന്നും ആരും പറഞ്ഞില്ല. രാവിലെ കലിങ്കിന് താഴെ നജീബ് മരിച്ചു കിടന്നുവെന്നും കൊന്നത് നീയാണെന്നും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ശരിയായ വിവരം കിട്ടിയില്ലേ? പവിത്രൻ ഒന്നയഞ്ഞു. കൃത്യമായിട്ട് എങ്ങനെ അറിയാനാ? നജീബ് മരിച്ചത് വെളുപ്പിന് 4 മണിക്ക്. ഞാൻ നജീബിനെ നിലാമുറ്റത്ത് കണ്ടത് 2:30. നീയും നജീബും തമ്മിൽ വഴക്കുണ്ടായ സമയം കൃത്യമായിട്ട് ആരും പറയുന്നുമില്ല. ഞാൻ ആദ്യം കരുതിയത് 2:30 ശേഷമാ നിങ്ങൾ തമ്മിൽ അടിപിടി കൂടിയതെന്ന്. പിന്നെ വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 2:00 തൊട്ട് മുൻപാണെന്ന്. ആ കാര്യമെങ്കിലും നിനക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്താമായിരുന്നില്ലേ? എടാ, അപ്പോഴേക്കും അറസ്റ്റും കേസന്വേഷണവും എല്ലാം കഴിഞ്ഞില്ലേ? നീ കുറ്റം സമ്മതിച്ചെന്നു കൂടി കേട്ടപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. ഞാൻ വിചാരിച്ചു നീ കൊന്നതായിരിക്കുമെന്ന്. കൊല്ലാത്ത ഒരുത്തൻ കുറ്റം സമ്മതിക്കുമോടാ? ഫൈസൽ രോഷത്തോടെ ചോദിച്ചു. എന്നിട്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചു, നീ ശരിക്കും കുറ്റം സമ്മതിച്ചു തന്നെയാണോ എന്ന്. നിന്നെ ഇടിച്ച് സമ്മതിപ്പിച്ചതാണോ എന്നറിയണ്ടേ? പക്ഷേ അടി കിട്ടാതെ തന്നെ നീ കുറ്റം സമ്മതിച്ചു എന്നറിഞ്ഞു. ഞാൻ നിന്റെ വീട്ടിൽ പോയി തിരക്കി. നിന്റെ അമ്മയുൾപ്പെടെ എല്ലാവരും പറഞ്ഞത് നീ തന്നെയാണ് കൊന്നതെന്ന. അവരെല്ലാം അങ്ങനെയാ വിശ്വസിച്ചിരിക്കുന്നത്, പവിത്രൻ പറഞ്ഞു. അവരെ കുറ്റം പറയണ്ട, നീ തന്നെ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേട പന്നി. ഇപ്പോഴാണ് പവിത്രന് തൻ്റെ കുറ്റസമ്മതം വരുത്തിവെച്ച വിനയെക്കുറിച്ച് ബോധ്യമായത്. കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത ഒരുത്തിനോട് നീയല്ല അത് ചെയ്തത് എന്ന് പറയണമെങ്കിൽ വളരെ വ്യക്തമായ തെളിവുകൾ തന്നെ വേണം. അതോടെ നിന്റെ സംശയം തീർന്നോ? പവിത്രൻ ചോദിച്ചു. സമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ടായിരുന്നു. പക്ഷേ ആരോട് പറയും? നീ കുറ്റം സമ്മതിച്ചെടുത്ത് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ എനിക്ക് വട്ടാണെന്നല്ലേ ആളുകൾ കരുതൂ? പവിത്രന് തല പെരുക്കുന്നത് പോലെ തോന്നി. അവൻ എഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അന്ന് രാത്രി 2:30, 3 ഇടയ്ക്ക് നീ നജീബിനെ കണ്ടെന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? എൻ്റെ വാപ്പയാണേ സത്യം. പവിത്രന് തൻ്റെ കൈകാലുകൾ വിറകൊള്ളുന്നുണ്ടെന്ന് തോന്നി. ചെയ്യാത്ത കുറ്റമാണോ താനെടുത്ത് തലയിൽ വെച്ചതും ജയിലിൽ പോകേണ്ടി വന്നതും? നീ അല്ലെങ്കിൽ പിന്നെ എന്തിനു കുറ്റം സമ്മതിച്ചു? നജീബുമായിട്ട് വഴക്കുണ്ടായ അന്ന് രാത്രി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നടാ. എൻ്റെ തലയ്ക്കൊരു വെളിവുമില്ലായിരുന്നു. അവനെ അടിച്ചതും അവൻ വീണതുമൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ പിന്നെന്ത് സംഭവിച്ചെന്ന് ഒരു നിശ്ചയവുമില്ല.
ഒരു ദുസ്വപ്നം കണ്ട് പാതി മറന്നുപോയ പോലെയാ. പിറ്റേ ദിവസം നജീബ് കലുങ്കിന് കീഴേ മരിച്ചു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനും നജീബും തമ്മിൽ വഴക്കുണ്ടാക്കിയതിന് ദൃക്സാക്ഷികളുണ്ടായിരുന്നു. അടികൂടിയപ്പോൾ അവർ ഓടിപ്പോയെന്നാ പറഞ്ഞു കേട്ടത്. എല്ലാം കൂടി എനിക്കെതിരെ തെളിവായിട്ട് വന്നു. ശരിക്ക് ബോധമില്ലാത്തതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. വഴക്കുണ്ടായതും നജീബിനെ അടിച്ചതും ഞാൻ പോലീസിൻ്റെ അടുത്ത് സമ്മതിച്ചു. അവർ നോക്കിയിട്ടും വേറെ തെളിവൊന്നുമില്ലായിരുന്നു. നജീബിനാണെങ്കിൽ ശത്രുക്കളാരുമില്ല. പിന്നെ കുറ്റം സമ്മതിക്കാതെ ഞാൻ എന്തു ചെയ്യാൻ? ഞാൻ നജീബിനെ രാത്രിയിൽ കണ്ടതിന് ശേഷമാണോ വഴക്കുണ്ടായതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ല, അന്ന് സന്ധ്യ മുതൽ ഞാനും നജീബും ഒന്നിച്ചായിരുന്നു. ആദ്യം ഞങ്ങൾ ഉത്സവ സ്ഥലത്ത് ഒന്ന് ചുറ്റിക്കറങ്ങി. അത് കഴിഞ്ഞ് നജീബിൻ്റെ വീട്ടിൽ പോയി ചോറുണ്ടു. നജീബിൻ്റെ ഉമ്മയാ വിളമ്പി തന്നത്. റസീനയ്ക്ക് പനിയായിരുന്നു. അവൾ പറഞ്ഞു, ഇനി നിങ്ങൾ പോവണ്ട, വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെങ്ങാനും ഇരിക്കാൻ. ഞങ്ങൾ കുറേ സമയം സംസാരിച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞ ഞാനും നജീബും കൂടി പോയത്. പിന്നെ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതുവരെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് അവൻ മാരുതി വാനിൽ കയറി നിലാമുറ്റത്ത് പോയിന്ന് പറഞ്ഞ. ഒന്നുകിൽ അവിടെ വെച്ച് അവനെ കണ്ട നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഡൂപ്പിനെയായിരിക്കും നീ കണ്ടത് എന്നേ വിശ്വസിക്കാൻ പറ്റൂ. എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഞാൻ കണ്ടത് തന്നെയാ, ഫൈസൽ തീർത്തു പറഞ്ഞു. ആട്ടെ, എന്തു പറഞ്ഞാ നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കിയത്? കുടിച്ചു വെളിവില്ലായിരുന്നെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. വിസയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്ത പണത്തിൻ്റെ കാര്യം പറഞ്ഞാ തുടങ്ങിയത്. തർക്കം മൂത്തപ്പോൾ അവനിങ്ങനെ പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പെങ്ങള് ഹരിതേനെ എനിക്കിതാ, ഞാൻ കെട്ടിക്കോളാം. തരാനുള്ള പൈസ സ്ത്രീധനമായിട്ട് വകവെച്ചാൽ മതിയെന്ന്. എടുത്ത കൈക്ക് ഞാൻ ഒരൊറ്റ അടിയും കൊടുത്തു. ഹരിതയും അവനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അല്ലേടാ? അങ്ങനെ എനിക്കും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ അവനങ്ങനെ ഭാവിക്കോ പറയോ ഒന്നും ചെയ്തിട്ടില്ല. നജീബ് അന്ന് സന്ധ്യയ്ക്ക് ശേഷം നിന്റെ കൂടെ നിന്ന് മാറിയിട്ടില്ലെന്ന് ഉറപ്പാണോ? 101% ഉറപ്പാ. എങ്കിൽ നീയല്ല അവനെ കൊന്നത്, അതുറപ്പിച്ചോ? പിന്നെ ആരാ? നീ കാണുമ്പോൾ അവൻ്റെ കൂടെ ആരൊക്കെയാ ഉണ്ടായിരുന്നതെന്ന് നിനക്കറിയാമോ? ഇല്ല, അവനെയാണല്ലോ ഞാൻ ശ്രദ്ധിച്ചത്. കൂടെയുള്ളവരെ ഒരു മിന്നായം പോലെയേ കണ്ടുള്ളൂ. രണ്ടുപേരും പുറംതിരിഞ്ഞ നിന്നത്. അപ്പോഴേക്കും വളവ് തിരിഞ്ഞ് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാറുകയും ചെയ്തു. അവനെന്തിന് അങ്ങോട്ട് പോയി? എന്നോട് ചോദിക്കാതെയും പറയാതെയും ഒരു കാര്യവും ചെയ്യുന്നവനല്ലോ. എന്തിനാ അവനെ അവർ ആ ഭാഗത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയത്? എന്തിനാ അവനെ കൊന്നത്? പിന്നീടെന്തിന് കലുങ്കിന് കീഴിൽ കൊണ്ടുവന്നിട്ടു? ആരോ കരുതിക്കൂട്ടി ചെയ്തതാ. അവനെ കൊല്ലണമെന്ന് അയാൾ നേരത്തെ തീരുമാനിച്ചു വച്ചിരുന്നു. പറ്റിയ സമയം വന്നപ്പോൾ അയാളത് ചെയ്തു. എങ്കിലയാൾക്ക് അവനെ അവിടെ തന്നെ ഇട്ട് വകവരുത്തിയാൽ പോരായിരുന്നോ? അത് ശരിയാ. അവനെ എന്തിന് റബ്ബർ തോട്ടത്തിലോട്ട് കൊണ്ടുപോയി? ഫൈസലിനും അതിനുത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈശ്വര, ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ ഞാൻ ഈ കഷ്ടതയെല്ലാം സഹിക്കേണ്ടി വന്നത്. കോപവും സങ്കടവും ആത്മനിന്ദയും കൊണ്ട് പവിത്രന് വീർപ്പുമുട്ടി വിരൽ കടിച്ചുകൊണ്ട് അവൻ കട്ടിലേക്കിരുന്നു. ഫൈസലെ, ഇതെങ്ങനെ തെളിയിക്കും ഞാനല്ല കൊലപാതകിയെന്ന്? മറ്റൊരുത്തനാണ് നജീബിനെ കൊന്നതെന്ന്. പോലീസാണെങ്കിൽ എന്നെ അന്വേഷിച്ച് പരക്കമ്പാഞ്ഞു നടക്കുന്നു. രാത്രിയിലല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. രാത്രിയിൽ ഇറങ്ങിയാലും മനുഷ്യരുടെ മുൻപിൽ ചെല്ലാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാർ പോലും വിശ്വസിച്ചിരിക്കുന്നത് ഞാനാണ് കൊലപാതകിയെന്നാണല്ലോ. ഫൈസലും ചിന്തയിലുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവൻ ചോദിച്ചു, നിനക്കിപ്പോൾ എന്നെ വന്ന് കാണാൻ തോന്നിയത് എന്തുകൊണ്ടാ? ഫൈസൽ ചോദിച്ചു. ഇന്നൊരു രാത്രിയും നാളെ പകലും എവിടെയെങ്കിലും ഒളിച്ചു കഴിയണമല്ലോ. നാളെ രാത്രി കണ്ണൂരിൽ ചെന്ന് വണ്ടി കയറി ബോംബെക്കോ ഡൽഹിക്കോ പോകാമെന്ന് കരുതി. അവിടെ ആകുമ്പോൾ പോലീസ് പുറകെ വന്ന് പിടിക്കാൻ സാധ്യതയില്ലല്ലോ. വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിക്കാം. അതുതന്നെയാ നല്ലത്. നാളെ രാത്രി തന്നെ നീ നാടുവിട്ടു പോയിക്കോ. നീയല്ല നജീബിനെ കൊന്നതെങ്കിൽ അത് എന്നെങ്കിലും തെളിയും. അന്ന് തിരിച്ചു വന്നാൽ മതി. എടാ, എൻ്റെ കുടുംബം അതുപോലെ തന്നെ നജീബിൻ്റെ വീട്ടുകാരെയും രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ലേ? ആദ്യം നീ രക്ഷപ്പെടാൻ നോക്ക്, പിന്നെയല്ലേ ബാക്കിയുള്ളവർ. പവിത്രൻ ചിന്താധീനനായി വിദൂരതയിലേക്ക് എന്നോണം തുറച്ചു നോക്കിയിരുന്നു. ഇല്ലടാ, അവനൊരു തീരുമാനത്തിലെത്തിയതുപോലെ പറഞ്ഞു. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും പോണില്ല. എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. നജീബിനെ കൊന്നവരെ കണ്ടുപിടിക്കുകയും വേണം. ഫൈസൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ മിഴിച്ചു നോക്കിയിരുന്നു. മെഴ്സഡസ് ബെൻസ് കാർ പോർച്ചിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ബമ്പർ പോർച്ചിൻ്റെ പാരപ്പറ്റിൽ ചെറുതായെന്ന് മുട്ടി. ആഞ്ചലോസ് മയക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നു. താൻ ഉറങ്ങിയോ? അയാൾ സ്വയം ഒന്ന് നോക്കി. ഡ്രൈവിംഗ് സീറ്റിലാണ് താൻ. കൈ സ്റ്റിയറിംഗ് വീലിൽ തന്നെയുണ്ട്, കാൽ ബ്രേക്കിലും. അയാൾ ഇടത് കൈത്തണ്ടയിലെ റോളക്സ് വാച്ചിൽ നോക്കി. 2 മണി. ഡോർ തുറന്ന് വെളിയിലിറങ്ങുമ്പോൾ അയാൾ വേച്ചുപോയി.
കാറിൻ്റെ ഡോർ ഹാൻഡിലിൽ പിടിച്ചു നിന്നു. കാറിൻ്റെ ബോണറ്റിൽ പിടിച്ചു പിടിച്ച് മുൻഭാഗത്ത് ചെന്നു നോക്കി. ഉവ്വ്, കാർ പാരപ്പറ്റിലിടിച്ചാണ് നിൽക്കുന്നത്. ഇന്ന് മദ്യപിച്ചതിൻ്റെ അളവ് കൂടിപ്പോയി എന്ന് ആഞ്ചലോസിന് ബോധ്യമായി. തല നേരെ നിൽക്കുന്നില്ല. അയാൾ തിരികെ വന്ന് ഡോർ അടച്ചു. ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കുകയാണ്. ആഞ്ചലോസ് താക്കോലെടുത്ത് വീടിൻ്റെ പൂട്ട് തുറന്നു. അകത്ത് കിടന്ന് ലൈറ്റിട്ടു. നേരെ വാഷ് ബേസിനിൽ ചെന്ന് മുഖം കഴുകി. പാപ്പിച്ചേട്ടൻ ഉണർന്നെണീറ്റ് കണ്ണും തിരുമ്മി വന്നു. കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഒരു ബോട്ടിൽ ഐസ് വാട്ടർ. പാപ്പിച്ചേട്ടൻ ഡൈനിങ് റൂമിലേക്ക് പോയി. ആഞ്ചലോസ് പിന്നാലെ ചെന്നു. കാറിൻ്റെ ബമ്പർ പാരപ്പറ്റിലിടിച്ചു. രാവിലെ രാജുവിൻ്റെ കൈവശം വർക്ക്ഷോപ്പിലോട്ട് കൊടുത്തയച്ചേക്കണം. പാപ്പിച്ചേട്ടൻ തലയാട്ടി. ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്തു കൊടുത്തു. വാതിലടച്ചേക്കണം, ആഞ്ചലോസ് പറഞ്ഞു. അപ്പോഴും പാപ്പിച്ചേട്ടൻ തലയാട്ടി. എന്നിട്ട് ആഞ്ചലോസ് ആടിയാടി സ്റ്റെയർ കേസ് കയറിപ്പോകുന്നത് നോക്കി നിന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോർത്ത് പാപ്പിച്ചേട്ടൻ നെഞ്ചത്ത് കൈവച്ചു. ലഖും ലഗാനവുമില്ലാത്ത ജീവിതം. നിയന്ത്രിക്കാൻ ഒരാൾ ഇതുവരെ ഇല്ലാതെ പോയതിൻ്റെ ഭവിഷ്യത്താണിത്. ആഞ്ചലോസ് ബെഡ്റൂമിലെത്തി. വാതിലടച്ച ശേഷം കുപ്പി തുറന്ന് കുറേ തണുത്ത വെള്ളം കുടിച്ചു. ഷൂസ് ഊരിയെറിഞ്ഞിട്ട് വേഷം പോലും മാറാതെ കിടക്കയിലേക്ക് വീണു. പതുക്കെ പതുക്കെ കണ്ണുകളടഞ്ഞു. മയങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. അയാളുടെ മയക്കം ഞെട്ടി. ഇപ്പോൾ ശബ്ദമില്ല. അയാൾ വീണ്ടും കണ്ണടച്ചു. പിന്നെയും വാതിലിൽ തട്ടുന്ന ശബ്ദം. ആഞ്ചലോസ് എഴുന്നേറ്റ് ആടിയാടി ചെന്ന് വാതിൽ തുറന്നു. ലോബിയിൽ നോക്കി. ആരെയും കാണാനില്ല. സ്റ്റെയർ കേസിനരികെ ഒരു ശബ്ദം കേട്ടു. ഒരു നാണയത്തൊട്ട് നിലത്ത് വീണ് കുലുങ്ങിയതുപോലെ അയാൾ സ്റ്റെയർ കേസിനരികെ വരെ നടന്നു ചെന്നു. ചുവരിലെ സ്വിച്ചിട്ട് ലൈറ്റ് തെളിച്ചു. ഒരു ഒറ്റ രൂപ നാണയം പടിയിൽ കിടക്കുന്നു. അതെവിടുന്ന് വന്നു? അയാൾ ചുറ്റും നോക്കി. പിന്നെ തിരികെ നടന്നു. മുറിയിൽ കയറി വാതിലടച്ചു കുറ്റിയിട്ടു. പഴയ പോലെ കട്ടിലിലേക്ക് കിടന്നു. മെല്ലെ മെല്ലെ കണ്ണുകൾ അടഞ്ഞു. ശ്വാസം മുട്ടിയിട്ട് അയാൾ പിന്നെയും കണ്ണു തുറന്നു. മുറിയിൽ വെളിച്ചം. ടി വിയിലൊരു ഇംഗ്ലീഷ് സിനിമ. ആരാണ് ട്യൂബ് ലൈറ്റ് തെളിച്ചത്? ടി വി ഓൺ ചെയ്തത് ആരാണ്? കഴുത്തിലൊരു കുരുക്ക് മുറുകുന്നു. അയാൾ കൈയെടുക്കാൻ നോക്കിയപ്പോൾ അത് പുറകിലേക്ക് ചേർത്ത് മറ്റേ കൈയോടൊപ്പം കെട്ടിയിരിക്കുകയാണെന്ന് കണ്ടു. കട്ടിലിൻ്റെ തലഭാഗത്ത് നിന്ന് ഒരു മുഖം അയാളുടെ മുഖത്തിന് മീതേക്ക് വന്നു. ആഞ്ചലോസേ, ഇത് ഞാനാ, നിന്റെ ആരാച്ചാര്. കടപ്പല്ല് ഞെരിയുന്ന ഒച്ചയിൽ ഏതാനും വാക്കുകൾ. അർജുന, നീ. ആഞ്ചലോസിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കഴുത്തിലെ ഞരമ്പുകൾ പിടച്ചു. അതേടാ, അർജുനൻ തന്നെയാ. നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടി വന്ന യമകിങ്കരൻ. അർജുനൻ ചരട് ചുറ്റിപ്പിണച്ച തൻ്റെ കൈത്തണ്ട ആഞ്ചലോസിൻ്റെ മുഖത്തിന് മീതെ നീട്ടിക്കാണിച്ചു. പിന്നെ ആ കൈ മുകളിലേക്ക് ഉയർത്തി. ആ കൈത്തണ്ടയിൽ നിന്ന് തൂങ്ങുന്ന ചരടുകളാണ് തൻ്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നതെന്ന് ആഞ്ചലോസിന് മനസ്സിലായി. നിന്റെ കുടുംബക്കല്ലറയിൽ നിന്റെ വരവും കാത്തു കിടക്കുന്ന പഴയ ആത്മാക്കളെ ഓർക്കാനും പ്രാർത്ഥിക്കാനും 2 മിനിറ്റ് സമയം തരാം. അതിനിടയ്ക്ക് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരവും പറയണം. നിന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണമെങ്കിൽ. ശ്വാസം കിട്ടുന്നില്ല. കഴുത്ത് മുറുകുന്നു. തൊണ്ടയെല്ല് ഞെരിയുന്നു. കൈ രണ്ടും പുറകിൽ വെച്ച് കെട്ടിയിരിക്കുന്നതിനാൽ അനങ്ങാനും വയ്യ. അർജുനൻ കൈ ഒന്നയച്ചു. കട്ടിലിൻ്റെ തലക്കിൽ നിന്ന് തിരിഞ്ഞ് ഇടതുവശത്തേക്ക് വന്നു. ഒരു കാൽ കിടക്കയിലേക്ക് കയറ്റി വെച്ചിട്ട് കാൽമുട്ടിന്മേൽ ചരട് ചുറ്റിയ കൈത്തണ്ട ഊന്നി. ആഞ്ചലോസിൻ്റെ ലഹരിയെല്ലാം ആവിയായി പറന്നു. മരണമാണ് മുന്നിൽ. വാതിലൊക്കെ അടച്ച് ഞാൻ കുറ്റിയിട്ടിരിക്കുക. ഇവിടെ നിന്നെ രക്ഷിക്കാൻ സൂര്യമലയിൽ വന്ന് പണ്ട് എസ്റ്റേറ്റ് ഉണ്ടാക്കിയ കാലത്ത് മലമ്പനി പിടിച്ച് ചത്ത നിന്റെ അപ്പൂപ്പൻ്റെ പ്രേതം പോലും വരില്ല. നാളെ നേരം വിളക്കുമ്പം നിന്റെ ശവം ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിലും നിന്റെ ദുഷ്ടാത്മാവ് നരകത്തിലും കാണണമെന്ന ചെകുത്താന്മാരുടെ രാജാവിൻ്റെ ഓർഡർ. അർജുന, നീ എന്തിനാ എന്നെ കൊല്ലുന്നേ? ആഞ്ചലോസ് ഞരങ്ങി. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിലോട്ട് നീ നേരത്തെ തന്നെ കയറി വന്നല്ലോടാ നായേ. നിനക്ക് മണം കിട്ടി അല്ലേടാ? അർജുനൻ കൈത്തണ്ട ഒന്ന് വെട്ടിച്ചു വലിച്ചു. ഇന്ന് ഞാൻ 3 കൊലപാതകമാ നടത്താൻ പോകുന്നേ. 3ഉം നിന്നെ തന്നെയാ. ആദ്യം ഞാൻ നിന്നെ ഇങ്ങനെ കുരുക്കിട്ട് കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലും. അത് കഴിഞ്ഞ് ദാ ഈ കത്തികൊണ്ട് നിന്നെ കുത്തിക്കീറി നിന്റെ ചങ്കും കരളും എടുത്ത് ഇവിടുത്തെ കാവൽപ്പട്ടികൾക്ക് തിന്നാനിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നീ ആ വിധിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഡബിൾ ബാരൽ റൈഫിളെടുത്ത് നിന്റെ തലയ്ക്കകത്തോട്ട് 2 ബുള്ളറ്റ് പമ്പ് ചെയ്ത് കയറ്റും. എന്നാലും നീ ചെയ്തതിൻ്റെ ശിക്ഷ പൂർത്തിയാകത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തിട്ടാ അർജുന? നീ എന്താ ചെയ്തതെന്നോ? സ്നേഹയാൻ്റിയെ കൊന്നപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയില്ലായിരുന്നോടാ? അതോ അന്നും ഇതുപോലെ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നോ നീ? അർജുന, അതേടാ, അത് തന്നെയാ എൻ്റെ ചോദ്യം. സ്നേഹപ്രഭയെ കൊന്നത് നീയല്ലേ?
അവരെ നീ 12 കൊല്ലം പ്രേമിച്ചതൊക്കെ എനിക്കറിയാമെടാ. നീ അങ്ങോട്ട് വിവാഹ വാഗ്ദാനം നടത്തിയതും ഞാൻ അറിഞ്ഞ കഥ തന്നെയാ. അന്നവർക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമായിരുന്നെന്നും അറിയാം. സുഗന്ധഗിരി ഗ്രൂപ്പുകാരുടെ കുടുംബം ഒന്നടങ്കം എതിർത്തതുകൊണ്ട് ആ മോഹം നടന്നില്ല. അവരെ കല്യാണം കഴിച്ച് സുഗന്ധഗിരി ഗ്രൂപ്പിൻ്റെ ഒരു നല്ല ഭാഗം സ്ത്രീധനമായിട്ട് നിന്റെ സൂര്യമല എസ്റ്റേറ്റിനോട് ചേർത്ത് വയ്ക്കാമെന്നുള്ള നിന്റെ കണക്കുകൂട്ടലും പാളിപ്പോയി. ആ നിരാശയുമായിട്ട് കഴിയുമ്പോഴാ സ്നേഹയാൻ്റിയെ രാജീവ്നാഥ് കല്യാണം കഴിക്കാൻ പോണെന്ന വാർത്ത നിന്റെ ചെവിയിലെത്തിയത്. നെല്ലിയാമ്പതിയിലെ ഡെൻബർ റിസോർട്ടിൽ വെച്ച് ഒരു കള്ളുകൂടി പാർട്ടിക്കിടയിൽ നീ നടത്തിയ ശബ്ദവും ഞാൻ മറന്നിട്ടില്ല. നീ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹപ്രഭയുടെ കഴുത്തിൽ വേറൊരു പുരുഷനും മിന്നുകിട്ടുകയില്ലെന്ന്. വീണ്ടും ആഞ്ചലോസിൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുകി. ഇനി പറ, നീ തന്നെയല്ലേ സ്നേഹയാൻ്റിയെ കൊന്നത്? ആഞ്ചലോസ് ശ്വാസം കിട്ടാതെ കാലിട്ടടിച്ചു. പുറത്തേക്ക് തള്ളിവന്ന ചുവന്ന കണ്ണുകളിൽ നിന്ന് ചെന്നിയിലേക്ക് വെള്ളമൊലിച്ചിറങ്ങി. 2 അർജുനൻ ആഞ്ചലോസിൻ്റെ കവിളത്ത് പതിയെ അടിച്ചു. മുഖം പിടിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഒലിച്ചു. ശ്വാസം കിട്ടാതെ അയാൾ മയങ്ങിപ്പോയിരുന്നു. അർജുനൻ കൈപ്പടം രണ്ടും വിടർത്തി അയാളുടെ വാരിയെല്ലുകളുടെ മീതെ വെച്ച് കൂടെ കൂടെ അമർത്തി. ആഞ്ചലോസ് മെല്ലെ ശ്വാസമെടുത്തു തുടങ്ങി. അയാൾ കൺമിഴിച്ചു തുറന്നു. അർജുനനെ കണ്ട് അല്പനേരം മനസ്സിലാവാത്ത പോലെ കിടന്നു. തനിയെ ചാവാനിരിക്കുന്നവനാ ഞാൻ. വെറുതെ എന്തിനാ എൻ്റെ ചോര കയ്യെ പറ്റിച്ച് നിനക്ക് കിട്ടാനുള്ള ശിക്ഷ ഇരട്ടിപ്പിക്കുന്നേ? ആഞ്ചലോസ് കിതപ്പോടെ പറഞ്ഞു. അയാളുടെ കഴുത്തിൽ ചുറ്റിയിരുന്ന ചരടിൻ്റെ അറ്റങ്ങൾ അർജുനൻ വീണ്ടും കയ്യിലെടുത്തു. ചാവാനിരിക്കുന്നവനാണെങ്കിൽ നീ പറ, എന്തിനാ സ്നേഹയെ കൊന്നത്? ഞാൻ കൊന്നില്ല. സ്നേഹയെ ഞാനെന്നല്ല, മറ്റാരെങ്കിലും കൊല്ലുന്നതിനെക്കുറിച്ച് പോലും ഞാൻ ഇന്നേ വരെ സങ്കല്പിച്ചിട്ടില്ല. അവൾ ഒരിക്കൽ മരിക്കുമെന്ന ചിന്ത പോലും എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവളെ ആരെങ്കിലും കൊല്ലുമെന്നറിയാമായിരുന്നെങ്കിൽ എൻ്റെ ജീവനും സ്വത്തും പകരം കൊടുത്ത് ഞാനവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചേനെ. ആഞ്ചലോസിൻ്റെ ഒച്ച പതറി. അർജുനൻ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊന്നു, പക്ഷേ ഇതല്ലാതെ വേറൊരു മറുപടിയും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഇതിനപ്പുറത്ത് എനിക്ക് ഒന്നും പറയാനില്ല. അതുകൊണ്ടാ അർജുനൻ ചിന്താ കുഴപ്പത്തിലായി. ആഞ്ചലോസ് പറഞ്ഞ വാക്കുകളെ അവശ്വസിക്കേണ്ടതില്ലെന്ന് അവന് തോന്നി. അവയിൽ ഓരോന്നിലും സത്യസന്ധതയുടെ തിളക്കമുണ്ടായിരുന്നു. സ്നേഹയാൻ്റി കൊല്ലപ്പെട്ട അന്ന് രാത്രി നിങ്ങൾ കണ്ണൂരിലുണ്ടായിരുന്നില്ലേ? അർജുനൻ ചോദിച്ചു. കണ്ണൂരിലല്ല, തലശ്ശേരിയിൽ. 4 ദിവസം ഞാൻ തലശ്ശേരിയിൽ താമസിച്ചു. 3 ദിവസവും ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. 1 ദിവസം മുഴുപ്പിലങ്ങാട് ബീച്ചിൽ വെച്ച് ഞങ്ങൾ നേരിൽ കണ്ടു. അടുത്ത ദിവസം സ്നേഹ ഞാൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ എന്നെ കാണാൻ വന്നു. അതിനടുത്ത ദിവസം ഞാൻ സ്നേഹയുടെ കടൽക്കരയിലെ വസതിയിൽ പോയി. പിറ്റേന്ന് രാത്രിയിലായിരുന്നു സ്നേഹയുടെ മരണം. ആ രാത്രി ഞാൻ തലശ്ശേരിയിലെന്നല്ല, കണ്ണൂർ ജില്ലയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആഞ്ചലോസ് കിടക്കയിൽ കൈമുട്ടുകളൊന്നി എഴുന്നേറ്റിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താണ് സംഭവിച്ചത്? അർജുനൻ അയാളുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. അത് നീ അറിയേണ്ട വിഷയമല്ല. കുറേ കാലമായി നിങ്ങൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ലായിരുന്നുവെന്ന് എനിക്കറിയാം. അത് സത്യമാണ്. പക്ഷേ അവൾക്ക് എന്നോടുണ്ടായിരുന്ന പ്രേമത്തിന് ഒരു ഉടവും തട്ടിയിരുന്നില്ല. എനിക്ക് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ശരീരം കൊണ്ട് മാത്രമേ അകന്നു നിന്നിരുന്നുള്ളൂ, മനസ്സുകൊണ്ട് അടുത്ത് തന്നെയാ നിന്നത്. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളവരെ വിവാഹം കഴിക്കാൻ ധൈര്യം കാട്ടിയില്ല? സുഗന്ധഗിരി ഗ്രൂപ്പുകാര് എതിർത്താൽ അളമുട്ടിപ്പോകുന്ന ബലമല്ലേ നിങ്ങളെ നെഞ്ചിൽ തൊട്ട് പറയുന്ന ബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ. സുഗന്ധഗിരി ഗ്രൂപ്പ് എതിർത്തതുകൊണ്ടല്ല ഞങ്ങളുടെ സ്വപ്നം നടക്കാതെ പോയത്. അവരുടെ എതിർപ്പിനെ പുല്ലുപോലെ അവഗണിച്ച് സർവ്വസമ്പത്തും ഉപേക്ഷിച്ച് എന്നോടൊപ്പം അവൾ വരുമായിരുന്നു. പിന്നെന്തുകൊണ്ട് വന്നില്ല? വിളിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലായിരുന്നു. നീ, ആഞ്ചലോസ് അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. നീ ഒരുത്തൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിനിടയിലെ മുഖ്യ തടസ്സം. അർജുനൻ പകച്ചുപോയി. ആഞ്ചലോസിൻ്റെ കഴുത്തിൽ മുറുക്കിയ ചരട് താനെ അയഞ്ഞു. ഞാൻ ആരെയെങ്കിലും കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാണ്. 7-ാമത്തെ വയസ്സു മുതൽ കഴിഞ്ഞ 18 വർഷക്കാലവും നീ ഞങ്ങൾക്കിടയിൽ ഒരു വില്ലനായിട്ട് നിന്നു. അർജുനൻ അറിയാതെ ഓർമ്മയിലേക്ക് പാളി വീണു. കണ്ണൂർ തയ്യൽ കടപ്പുറം കടലോര മുനമ്പിൽ കളിച്ചുകൊണ്ട് നിന്ന 7 വയസ്സുകാരൻ്റെ മുന്നിലേക്ക് ഒരു നാൾ സുന്ദരിയായ ഒരു ദേവത നടന്നു വരുന്നു. അവൻ്റെ കണ്ണുകളിൽ അവൾ ഭൂമിയിൽ ജനിച്ചു വളർന്നവളല്ല, അത്ഭുതകരമായി അവതരിച്ചവളായിരുന്നു. അവൾ അവനെ അടുത്തു വിളിച്ചു. അവൻ്റെ പേര് ചോദിച്ചു. അവൻ്റെ ശിരസിൽ തലോടി. അവനോട് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അവന് മിഠായി പാക്കറ്റുകളും പുത്തൻ വസ്ത്രങ്ങളും സമ്മാനമായി കൊണ്ടുവന്നിരുന്നു. ഞാൻ ഈ നിമിഷം വരെയും വിചാരിച്ചത് നീ തന്നെയാണ് സ്നേഹയെ കൊന്നതെന്നായിരുന്നു.
ആഞ്ചലോസിൻ്റെ ശബ്ദം അർജുനൻ്റെ ഓർമ്മയെ ഞെട്ടിച്ചു. എന്നെയല്ലാതെ ആരെയെങ്കിലും സംശയമുണ്ടോ? കഴുത്തിൽ തടവിക്കൊണ്ട് ആഞ്ചലോസ് ചിന്താധീനനായി കുറേ സമയം ഇരുന്നു. ഒടുവിൽ പറഞ്ഞു, സ്നേഹയെ കൊല്ലാൻ ഏറ്റവും സാധ്യതയുള്ളവൻ നീ തന്നെയാ. നിന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം തുല്യ സാധ്യതയാ, ഈ ഞാനുൾപ്പെടെ. എന്നാലും സുഗന്ധഗിരി ഗ്രൂപ്പിലുള്ള പലരും സ്നേഹയുടെ രക്തത്തിനു വേണ്ടി ദാഹിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും സ്നേഹയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ. അവരും സ്നേഹയുടെ അമ്മയുടെ ബന്ധുക്കളും രണ്ട് ചേരിയാണെന്ന് നിനക്കറിയാമല്ലോ. അവർ സുഗന്ധഗിരി ഗ്രൂപ്പിൽ നടത്തുന്ന ശീതസമരങ്ങളും. അർജുനൻ തണുത്ത വായു നിറഞ്ഞ ആ മുറിയിലൂടെ രണ്ടുചാൽ നടന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാനിനി എവിടേക്ക് നീങ്ങണം? സുഗന്ധഗിരി ഗ്രൂപ്പിൽ നിന്നോടും സ്നേഹയോടും അനുഭാവമുള്ള ആരെങ്കിലും കാണുമല്ലോ. അവരെ ആരെയെങ്കിലും തുണയാക്കി പരിചയാക്കി മുന്നേറാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ പോലീസിൻ്റെ വായിലല്ലാതെ വേറൊരിടത്തും ചെന്നെത്തില്ല. ആഞ്ചലോസ് പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അർജുനൻ പുറത്തേക്ക് നടന്നു. ഫൈസലിൻ്റെ വാപ്പ സെയ്ദ് അലവി രാവിലെ ഉറക്കമുണർന്നു നോക്കുമ്പോൾ മെലിഞ്ഞു വെളുത്ത ഒരു ചെറുപ്പക്കാരൻ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് കണ്ട് അടുത്തു വന്നു നോക്കി. മുറിയിൽ വേണ്ടത്ര വെളിച്ചമുണ്ടായിരുന്നില്ല. സെയ്ദ് അലവി ലൈറ്റിൻ്റെ സ്വിച്ചിട്ട് നോക്കി. ഉറങ്ങുന്ന ആളിൻ്റെ മുഖം കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. പവിത്രൻ, നജീബിൻ്റെ ഘാതകൻ, ജയിൽ ചാടിപ്പോന്ന കൊലയാളി. അള്ളാ, സെയ്ദ് അലവി നാല് ചുവട് പിന്നോക്കം നീങ്ങി. വേഗം വെളിയിലിറങ്ങിയിട്ട് അമർത്തിയ സ്വരത്തിൽ വിളിച്ചു, ഫൈസലേ, മോനെ ഫൈസലേ. കടവിൽ പോയ ഫൈസൽ ഒരു ബീഡിയും പുകച്ച് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അതാരുടെ മോനെ? അകത്ത് സെയ്ദ് അലവി കിതച്ചു. വാപ്പ കണ്ടില്ലേ പവിത്രൻ, അവനെങ്ങനെ വന്നു നമ്മുടെ വീട്ടിൽ? ഇന്നലെ രാത്രി വന്നു, ഞാൻ പറഞ്ഞ് ഇവിടെ കിടന്നോളാൻ, വേറെ എങ്ങോട്ട് പോകാനാം. അവൻ്റെ വീടില്ലേ, അവിടെ കൂടെ കൂടെ പോലീസ് തിരഞ്ഞു വരും. നീ എന്തിനാ ഇവിടെ കിടത്തിയേ? ജയിലി ചാടി വന്നവനല്ലേ? അതെ. പോലീസ് തിരഞ്ഞു നടക്കണില്ലേ? ഉവ്വ്. പോലീസോ നാട്ടുകാരോ അറിഞ്ഞാൽ നമ്മളെയും പൊക്കോല്ലോടെ ഹമക്കെ. ആരും അറിയില്ല. നമ്മുടെ നജീബിനെ കൊന്നവനല്ലേടാ അവൻ? അല്ല. അല്ലെന്നോ? സെയ്ദ് അലവി കണ്ണുമിഴിച്ചു. ഒടുവിൽ ഫൈസലിന് സംഭവങ്ങൾ മുഴുവൻ പറയേണ്ടി വന്നു. എല്ലാം കേട്ട് സെയ്ദ് അലവി താടിക്ക് കൈകൊടുത്ത് അവിശ്വാസത്തോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. പവിത്രൻ ഇവിടെ ഉണ്ടെന്ന് വാപ്പ ആരോടും പറയരുത്. അവൻ്റെ മാത്രമല്ല നമ്മുടെയും കൂടി തല കുടുങ്ങുന്ന കേസാ. രണ്ടു കുടുംബങ്ങളാ ഏതോ ഒരു കൊലപാതക കാരണം കണ്ണീര് കുടിച്ചു കഴിയുന്നേ. കുറ്റം ചെയ്യാത്തവന് ജയിൽ ചാടി ഒളിച്ചു പാർക്കേണ്ടി വന്നിരിക്കുന്നു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് അവന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവൻ തെളിയിക്കട്ടെ. കൊലപാതകയെ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, ഫൈസൽ വാപ്പയോട് പറഞ്ഞു. പകൽ മുഴുവൻ പവിത്രൻ ഫൈസലിൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. വൈകുന്നേരം ഫൈസലിന് മംഗലാപുരത്തിന് പോകേണ്ടിയിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും ഫൈസൽ ഇരിക്കൂർ ടൗണിൽ പോയി ഭക്ഷണം പാഴ്സലായി വാങ്ങിക്കൊണ്ടു വന്ന് പവിത്രന് കൊടുത്തു. രാത്രിയിലെ പുറത്തിറങ്ങി നടക്കാവൂ എന്ന ചട്ടം കെട്ടിയിട്ട് ഫൈസൽ മംഗലാപുരത്തിന് പോയി. നജീബിൻ്റെ വീട്ടിൽ ആരും കിടന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ യൂസഫലി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനലിൽ ആരോ തട്ടുന്ന ശബ്ദം. സുൽഫിയാണ് ആദ്യം കേട്ടത്. കണ്ണാടി ജനലിനപ്പുറം നിഴൽ പോലെ ആരോ നിൽക്കുന്നു. വീണ്ടും ജനലിൽ തട്ടുന്നു. കൂട്ടത്തിൽ ഒരു വിളിയൊച്ചയും കേട്ടു, മോളെ സുൽഫി. ആ ശബ്ദം പെട്ടെന്ന് സുൽഫി തിരിച്ചറിഞ്ഞു. പവിയേട്ടൻ. അവൾ ഉടൻ റസീനയോട് പറഞ്ഞു, പുറകിലെ പാതിലൊന്ന് തുറന്നേ. റസീന അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള പാതിൽ തുറന്നു. വടക്കുപുറത്തെ മുറ്റത്ത് പവിത്രൻ. നെഞ്ചിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയതുപോലെ റസീന അസ്തപ്രജ്ഞയെ നിന്നുപോയി. സൂര്യനെ കണ്ട താമര പോലെ വിടർന്ന കണ്ണും കരളും മനസ്സും അടുത്ത നിമിഷം അതേപോലെ കൂമ്പിപ്പോയി. തൻ്റെ സഹോദരൻ്റെ ഘാതകനാണ് മുന്നിൽ, ജയിൽ ചാടി വന്ന കൊലയാളി. വെറുപ്പും പകയും കൊണ്ട് അവളുടെ കണ്ണുകളെരിഞ്ഞു. അവൾ വാതിലടയ്ക്കാൻ ഭവിച്ചപ്പോൾ പവിത്രൻ വേഗം അടുത്തേക്ക് ചെന്നു. അടയ്ക്കരുത്. അവൻ വാതിൽ പളിയിൽ പിടിച്ചപ്പോൾ അവൾ ഭയന്ന് പിന്നോട്ട് മാറി. ഉമ്മ, ജിമ്മിയില്ലാത്ത. അവൾ തെല്ലുറക്കെ വിളിച്ചു. സീന, ബഹളം വയ്ക്കരുത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രം വന്നതാ. പവിത്രൻ അപേക്ഷാ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളെ ഇവിടെ ആർക്കും കാണണ്ട, പോയിക്കോ. റസീന രോഷത്തോടെ പുലമ്പി. ആസിയുമ്മയും ജമീലയും കൂടി അടുക്കളയിലേക്ക് വന്നു. പവിത്രനെ കണ്ട് ആസിയുമ്മ ഇടിവെട്ടേറ്റതുപോലെ നിന്നു. തൻ മകനെ പോലെ കരുതി സ്നേഹിച്ചവൻ, തൻ്റെ മകൻ്റെ ജീവൻ എടുത്തവൻ. ജമീലയും അവനെ തന്നെ നോക്കി തരിച്ചു നിൽക്കുകയാണ്. അനുജനെ പോലെയായിരുന്നു ജമീലയ്ക്ക് പവിത്രൻ. നജീബിനെയും പവിത്രനെയും ജമീല ഇരട്ട സഹോദരങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ ധൈര്യം വന്നടാ നിനക്ക് ഈ വീട്ടിലോട്ട് കയറി വരാൻ? നിന്റെ കാല് പൊള്ളിയില്ലേടാ ഞങ്ങളുടെ മുറ്റത്ത് കാലു കുത്തിയപ്പോൾ. നിന്റെ ചങ്ക് വിറച്ചില്ലേ?
ജമീല മുന്നോട്ടു വന്ന് അവൻ്റെ മുഖത്തേക്ക് കൈയാട്ടിക്കൊണ്ട് രോഷാകുലയായി ചോദിച്ചു, ഞാനല്ല ജമീലത്ത അവനെ കൊന്നത്, ഞാനല്ല, എല്ലാം ഞാൻ പറയാം. പവിത്രൻ വാതിൽ കിടന്ന് അകത്തു കയറി. കടക്കട പുറത്ത് ആസിമ കൈ ചൂണ്ടിക്കൊണ്ട് കൊള്ളിയാൻ പോലെ അവൻ്റെ മുന്നിൽ വന്നു വിലങ്ങി. ഇതിനകത്ത് കാല് കുത്തരുത് നീ. കൂട്ടത്തിലുണ്ടും ഉറങ്ങിയും കൂടപ്പുറപ്പിനെ പോലെ നടന്നവനെ അരിങ്കൊല ചെയ്തിട്ട് നീ ഞങ്ങളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നോ? ഉമ്മ, ഞാൻ പറയുന്നത് കള്ളമല്ല. പവിത്രൻ അവരുടെ നേർക്ക് കൈകൂപ്പി. വിളിക്കരുത് നീ എന്നെ ഉമ്മ എന്ന്. നീ അങ്ങനെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. എനിക്കൊരു മോനും കൂടിയുണ്ടല്ലോ എന്നോർത്ത്. ഇനി നീ എന്നെ ഉമ്മ എന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ ശപിക്കും. നീ ഒരിക്കലും ഒരിടത്തും പോയി ഗതി പിടിക്കില്ല. എന്തിനാ നിൽക്കുന്നത്? ഇറങ്ങിപ്പോയിക്കോ. പോ. ജമീല അവനെ ആട്ടി. യൂസഫിലെ ടോർച്ച് തെളിച്ച് വീടിന് നേർക്ക് വരുന്നുണ്ടായിരുന്നു. കിണറ്റിനരികിൽ വന്നപ്പോൾ തന്നെ വീട്ടിനുള്ളിൽ നിന്ന് ശോഭിച്ചുള്ള സംഭാഷണം കേട്ടു. വീട്ടിനുള്ളിൽ വേറെ ആണുങ്ങളില്ല എന്ന് യൂസഫലിക്കറിയാം. രാത്രി നേരത്ത് ആരാണൊരു പുരുഷൻ വീട്ടിനുള്ളിലെന്ന സംശയത്തോടെ അയാൾ വരാന്തയുടെ അരഭിത്തിയിൽ കയറി വെന്റിലേഷനിലൂടെ അകത്തേക്ക് എത്തി നോക്കി. അടുക്കളയിൽ പവിത്രൻ. യൂസഫലി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്നു. അവൻ്റെ മുന്നിൽ ആസിയുമ്മയും മക്കളും. യൂസഫലി മെല്ലെ അരഭിത്തിയിൽ നിന്നിറങ്ങി. പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തുകൊണ്ട് ഇരുട്ടിലേക്ക് പതുങ്ങിമാറി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആസിയുമ്മ പവിത്രനോട് പറയുകയായിരുന്നു, അന്ന് രാത്രിയും എൻ്റെ കൈകൊണ്ട് വിളമ്പിത്തന്ന ചോറുണ്ടിട്ടല്ലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എൻ്റെ മോന് കൊടുക്കുന്നതിലും ഒരിറ്റു കൂടുതലേ ഞാൻ നിന്റെ പാത്രത്തിൽ വിളമ്പിയിട്ടുള്ളൂ. അന്ന് എൻ്റെ മോൻ്റെ തോളയിൽ കൈയിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ കണ്ടപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, രണ്ടുപേരും എൻ്റെ മക്കളായിട്ട് ജനിക്കേണ്ടവരായിരുന്നെന്ന്. പിന്നെ ഞാൻ അറിഞ്ഞത് നീ അവൻ്റെ ജീവൻ എടുത്തുവെന്നാണല്ലോടാ. എങ്ങനെ തോന്നി നിനക്ക്? എന്നെ നീ ഓർത്തില്ലല്ലോ. അവൻ്റെ ഈ പാവം കൂടപ്പിറപ്പുകളെ ഓർത്തില്ലല്ലോ. പദം പറഞ്ഞ് കരഞ്ഞും വിലപിച്ചും ആസിയുമ്മ അവിടെ കുഴഞ്ഞു വീണു. റസീനയും സുൽഫിയും ചേർന്ന് ആസിയുമ്മയെ താങ്ങിയെടുത്ത് കിടത്തി. സീന, പവിത്രൻ യാചനാസ്വരത്തിൽ വിളിച്ചു, നീ എങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാനല്ല അത് ചെയ്തത്. ഞാനും നജീബും വഴക്കിട്ടു പിരിഞ്ഞ ശേഷം നജീബിനെ വേറൊരു സ്ഥലത്ത് കണ്ടവരുണ്ട്. എന്തിനാ ഇങ്ങനെ മുഖത്തു നോക്കി കള്ളം പറയുന്നേ? ആരെ വിശ്വസിപ്പിക്കാനാ? അന്ന് പോലീസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും കുറ്റം സമ്മതിച്ചു. ഇപ്പോൾ തോന്നി അബദ്ധം പറ്റിയെന്ന് അല്ലേ? ആദ്യം പോയി സ്വന്തം അമ്മയെയും അനുജത്തിമാരെയും വിശ്വസിപ്പിക്ക, എന്നിട്ട് മതി ഇവിടെ. പറഞ്ഞു തീർന്നതും റസീന വായ് പൊത്തിക്കൊണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയി. പവിത്രൻ നിരാശനും ദുഃഖിതനുമായി പിന്തിരിഞ്ഞു. അടുക്കള വാതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ വെളിയിലെ ഇരുട്ടിൽ ചില വെളിച്ചപ്പൊട്ടുകൾ മിന്നുന്നത് കണ്ടു. പ്രകാശഭീമുകൾ പായുന്നു, നിഴലുകൾ ചലിക്കുന്നു. ആരുടെയൊക്കെയോ പതിഞ്ഞ കാലൊച്ചകൾ വീടിനെ വലയം ചെയ്യുകയാണെന്ന് തോന്നി. പവിത്രൻ്റെ നെഞ്ചിൽ ഇടിമുഴങ്ങി. ഒരു വിസിൽ ശബ്ദം. പോലീസ്. പവിത്രൻ പിന്മുറ്റത്തേക്ക് ചാടിയതും അതിശക്തമായ വെളിച്ചം മുഖത്തേറ്റ് അവൻ്റെ കണ്ണഞ്ചി. ഒരു സെർച്ച് ലൈറ്റിൻ്റെ പ്രകാശവലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ കൈത്തലം വെച്ച് കണ്ണുകൾ മറച്ചു. കൈവിരലുകൾക്കിടയിലൂടെ അവൻ നോക്കി. വീടിന് ചുറ്റും പോലീസ്. അവർ തന്നെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് പവിത്രൻ്റെ മനസ്സിലൂടെ ഒരു 100 ചിന്തകൾ കടന്നൽ കൂട്ടങ്ങളെപ്പോലെ ഇരുമ്പിക്കടന്നുപോയി. പിടികൊടുത്താൽ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് നരയിക്കാനായിരിക്കും വിധി. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയൊരു ചാൻസില്ല. ചിലപ്പോൾ തൂക്കുമരം തന്നെ കിട്ടിയെന്ന് വരാം. താൻ ചെയ്യാത്ത കുറ്റത്തിന് ഇല്ല. പവിത്രൻ്റെ തലച്ചോറിലെ തന്മാത്രകൾ അലറി. ഇല്ല, പിടികൊടുക്കില്ല. അവൻ്റെ ഓരോ രക്തകോശവും ഒരു രക്ഷപ്പെടലിനായി കുതികൊണ്ടു. അവൻ്റെ ഞരമ്പുകൾ ഉരുക്കുകമ്പികൾ പോലെ വലിഞ്ഞു മുറുകി. അവൻ്റെ പേശികൾ അഗ്നിശലാകകളായി ശരം വിട്ടതുപോലെ ഒരു പാച്ചിൽ. പോലീസ് വലയത്തിന് നേർക്ക് തന്നെ കുത്താൻ തല കുനിച്ച് കൊമ്പ് കുലുക്കി മുക്രയിട്ട് പാഞ്ഞു ചെല്ലുന്ന വെട്ടുപോത്തനെ പോലെ. പോലീസുകാർക്ക് അവനെന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. പോലീസിൻ്റെ നേർക്ക് തന്നെയാണ് വരുന്നത്. കുതിച്ചു വന്നപ്പടി പവിത്രൻ നേരെ മുന്നിൽ കണ്ട പോലീസുകാരൻ്റെ വയറ്റത്ത് തന്നെ തലകൊണ്ട് ഊക്കോടെ ഇടിച്ചു. കിട്ടിയ സമയം കൊണ്ട് പോലീസുകാരൻ അവൻ്റെ കുനിഞ്ഞ പുറത്ത് ഇരു കൈയും ചുരുട്ടി ഒരു താങ്ങ് താങ്ങി. പക്ഷേ മതയാന അതിൻ്റെ കൊമ്പിൽ കോർത്തതുപോലെ പോലീസുകാരനെ വട്ടം പിടിച്ച് വാരിയെടുത്തുകൊണ്ട് പവിത്രൻ തൊടിയിലൂടെ ഓടി. അതിനിടയിലും പോലീസുകാരൻ കൈമുട്ടുകൊണ്ട് അവൻ്റെ മുതുകിലിടിച്ചു. കയ്യാലയിൽ നിന്ന് താഴേക്ക് ചാടിയതും പോലീസുകാരനും പവിത്രനും മരം വെട്ടിയിട്ട പോലെ വീണു. മറ്റു പോലീസുകാർ പിറകെ പാഞ്ഞെത്തുന്നുണ്ടായിരുന്നു. പവിത്രനായിരുന്നു പോലീസുകാരൻ്റെ മീതെ. അവൻ വേഗം കുതിറി എണീറ്റു. പോലീസ് കോൺസ്റ്റബിളിന് അവൻ്റെ കാലിൽ പിടികിട്ടിയെങ്കിലും പവിത്രൻ ആഞ്ഞു വലിച്ച് കാൽപാദം ഊരിയെടുത്തു. പാഞ്ഞു വന്ന മറ്റു പോലീസുകാർ ഓട്ടത്തിനിടയിൽ അവനെ വട്ടം പിടിച്ചു. 3 പേരെയും മറിച്ചിട്ടുകൊണ്ട് അവൻ പുല്ലിൻ്റെ മീതെ കൂടി പുഴവെക്കിലേക്ക് ഉരുണ്ടു. വെള്ളത്തിൽ വീണതോടെ ഭയന്നുപോയ പോലീസുകാർ പിടിവിട്ടു. പവിത്രൻ കിതച്ചുകൊണ്ട് പുഴയിലേക്ക് നീന്തി.
പോലീസുകാർ എവിടെയൊക്കെയോ പരതി പിടിച്ച് കരയ്ക്ക് കയറി. ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ്റെ നിലവിളി കേൾക്കാമായിരുന്നു. ടോർച്ചുകളും സെർച്ച് ലൈറ്റുകളും പാഞ്ഞെത്തി. രണ്ട് കോൺസ്റ്റബിൾമാർ പാഞ്ഞു ചെന്ന് വെള്ളത്തിൽ ചാടി. ഒഴുകിപ്പോയ കോൺസ്റ്റബിളിനെ വല്ല വിധേനയും കരയിൽ വലിച്ചു കയറ്റി. പോലീസ് സേന പുഴക്കരയിൽ നിരന്നു. സെർച്ച് ലൈറ്റ് പുഴയിലൂടെ വട്ടം കറങ്ങി. ദാ പോകുന്നു നായിൻ്റെ മോൻ, ഒരു കോൺസ്റ്റബിൾ അലറി. സെർച്ച് ലൈറ്റ് പൈത്രനെ ലക്ഷ്യം വെച്ചു. അവൻ്റെ തല മാത്രമേ വെള്ളത്തിന് മുകളിലുള്ളൂ. വിടരുതവനെ, പിടിക്ക്. ഉത്തരവിടാൻ മാത്രം അറിയാവുന്ന SI ആക്രോശിച്ചു. നീന്തലറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാട്, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നീന്തലറിയാവുന്നവരുണ്ട്, പക്ഷേ ചാടാൻ ആരും തയ്യാറല്ല. ആഴമറിയാത്ത പുഴയാണ് വളപട്ടണം പുഴ. മണലൂറ്റ് കുഴികൾക്ക് മീതെ മരണച്ചുഴികളുണ്ട്. പ്രതിയെ പിടിക്കാൻ ചാടിയിറങ്ങി മുങ്ങിപ്പോയാൽ അതോടെ തീരും ജീവിതം. പിടിച്ചില്ലെന്ന് വെച്ച് ജോലി പോവുകയൊന്നുമില്ല. പിടിച്ചാൽ സ്വർണപ്പതക്കം കൊണ്ടുപോകുന്നത് മേലാളന്മാരായിരിക്കും. പോലീസുകാർ അനങ്ങിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ പവിത്രൻ്റെ തല വെള്ളത്തിലേക്ക് താണു. സെർച്ച് ലൈറ്റ് പുഴയിൽ അങ്ങിങ്ങ് പരതിക്കൊണ്ടേയിരുന്നു. മുങ്ങിയ പരിസരത്തെങ്ങും പവിത്രൻ്റെ തല കാണാനില്ല. അധ്യായം 13. പോക്കറ്റിൽ കിടന്ന മൊബൈൽ ശബ്ദിച്ചപ്പോൾ അർജുനൻ ആദ്യം വിരണ്ടുപോയി. ആരാണ് തന്നെ വിളിക്കാൻ? ഈ ഫോൺ തൻ്റെ കയ്യിലാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി മാത്രമേയുള്ളൂ. അവൻ കരുതലോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ശബ്ദം മാറ്റി പിറുപിറുത്തു. ഹലോ, ടാർസനല്ലേ? അർജുനന് ചിരി വന്നു. അതെ, ടാർസൻ സ്പീക്കിംഗ്. എവിടുന്നാ സംസാരിക്കുന്നേ? ഫ്രം ഷോളയാർ പെരുങ്കാട്. തമാശകളാ? ഞാൻ സീരിയസാ. ഏതാശുപത്രിയിലാ? മറുപടിയില്ല, മൗനം. ഹലോ സോണി, ഒളിച്ചും പാത്തും പതുങ്ങിയുമാ വിളിക്കുന്നേ. അന്നേരം അതിനൊരു വിലയുമില്ല. സോറി, നീ പറ, എന്തിനാ വിളിച്ചേ? എൻ്റെ കാര്യമൊക്കെ മറന്നോ? നിന്റെ ഫോൺ കയ്യിലിരിക്കുന്നു, അല്ലെങ്കിൽ മറന്നേനെ. എനിക്ക് തോന്നി അത്രയുള്ളെന്ന്. എൻ്റെ ഫോണിൽ പോലും ഒന്ന് വിളിച്ചില്ലല്ലോ. നേരം കിട്ടാഞ്ഞിട്ടാ ഞാനിന്ന് തീർച്ചയായിട്ടും വിളിച്ചേനെ. ഇന്നെപ്പോഴാ? പാതിര കഴിഞ്ഞിട്ടോ? നിനക്കവിടെ റേഞ്ചില്ലല്ലോ, പിന്നെങ്ങനാ? ഇപ്പോഴല്ലേ ആ കാര്യം ഓർത്തത്, റേഞ്ചില്ലല്ലോ എന്ന്. ഇപ്പോൾ എവിടെന്നാ വിളിക്കുന്നേ? സിനിമയ്ക്കാണെന്നും പറഞ്ഞ് പാലക്കാട്ട് വന്നു. ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതേയുള്ളൂ. നിന്റെ ചാക്കപ്പൻ അങ്കിളില്ലേ കൂടെ? ചാക്കപ്പനല്ല, കെന്നഡി. ഓ, കെന്നഡി എങ്കിൽ കെന്നഡി. നിന്നെ പിടിക്കാൻ ചാക്കുമായിട്ട് പുറകെ നടക്കുകയല്ലേ കക്ഷി? നീ അയാളുടെ പ്രലോഭനങ്ങളിലൊന്നും വീണില്ലല്ലോ. എന്നോടെന്താ പറഞ്ഞിട്ട് പോയത്? അപ്പോൾ നീ പിടിച്ചു നിൽക്കുന്നുണ്ട് അല്ലേ? നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകുക. അതെന്താ, കുറേ ദിവസമായില്ലേ വന്നിട്ട്? തിരിച്ചു പോകണ്ടേ ഞങ്ങൾക്ക്? നാളെ എന്തായാലും പോകണ്ട. പിന്നെ 4-5 ദിവസം കൂടി കഴിയട്ടെ. അതെന്തിനാ? എനിക്കൊന്ന് കാണണ്ടേ? ആരെ? നിന്റെ അമ്മയെ, അല്ലാതെ ആരെയാ? ടെലഫോണിൽ മണി കിളുങ്ങുമ്പോലുള്ള ചിരി. എവിടെയാ ഒളിച്ചിരിക്കുന്നേ? ഒരു മലമുകളിലെ കാട്ടിൽ ഇരുട്ടുകൊണ്ട് പുതച്ചു മൂടിയിരിക്കുക. പേടിയാകുന്നില്ലേ? പേടിച്ചാലും കൂട്ടിനാളില്ലല്ലോ. ഞാൻ വരട്ടെ? ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം. വയ്ക്കട്ടെ. അർജുനൻ സെൽഫോൺ ഓഫ് ചെയ്തു. സുന്ദരിക്ക് പ്രേമമായി പോയോ തന്നോട്, അതോ തനിക്കവളോടോ? സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ ഒരുതരം കുളിരും ചൂടും. കരളിലൊരു നിലാത്തിരി കത്തി അണഞ്ഞിരിക്കുന്നു. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് വാതിലിലിടിക്കുന്ന ഒച്ച കേട്ട് സെയ്തലവി ഉണർന്നു. ഇടിയുടെ ശക്തിയിൽ ചുമർ കുലുങ്ങുന്നുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് ലൈറ്റിട്ട ശേഷം കതക് പാളികൾ തുറന്നു. ആകെ നനഞ്ഞൊലിച്ച വേഷത്തിൽ പവിത്രൻ, നീ എന്താടാ, മഴ നനഞ്ഞോ? സെയ്തലവി മഴ പെയ്യുന്നുണ്ടോ എന്നറിയാൻ പുറത്തേക്ക് കൈയും തലയും നീട്ടി. ഞാൻ പുഴയിൽ ചാടി നീന്തിക്കേറി വരികയാ. ആ ലൈറ്റ് അണച്ചേക്ക്. സെയ്തലവി ചെവി വട്ടം പിടിച്ചു. എന്താ? വിസ്തരിക്കാൻ നിൽക്കാതെ പവിത്രൻ വേഗം ലൈറ്റ് അണച്ചു. വാതിലടച്ച് കുറ്റിയിട്ടു. ഫൈസൽ സ്ഥലത്തില്ല, ലോറിയുമായി ഓട്ടം പോയിരിക്കുകയാണ്. പവിത്രൻ സെയ്തലവിയുടെ ചെവിയോട് ചേർന്നിരുന്ന് സംഭവിച്ചതെല്ലാം വിവരിച്ചു. മുങ്ങിച്ചാകേണ്ടതായിരുന്നു. ഒഴുകിപ്പോയ ഒരു വാഴത്തടിയിൽ പിടുത്തം കിട്ടി. കച്ചിത്തുരുമ്പിൻ്റെ അർത്ഥമെന്താണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു കൈ പിടിച്ചു കിടന്നു. ഒഴുക്കിനൊത്ത് പൊങ്ങുതടി പോലെ ഒഴുകി. ക്ഷീണം മാറിയപ്പോൾ ഒറ്റക്കൈക്ക് തുഴഞ്ഞ് ഇക്കര പിടിച്ചു. പഴശ്ശിപ്പുഴ മുറിക്കണമെങ്കിൽ നല്ല ചങ്കൂറ്റം വേണം, അതും ഈ തുലാവർഷക്കാലത്ത്, സെയ്തലവി പറഞ്ഞു. ഞാൻ ഇരിക്കൂറിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് പോലീസ് നാളെ ഇവിടെ ആകെ ഇളക്കി മറിക്കും. ഞാൻ എന്താ ഇക്ക ചെയ്യേണ്ടത്? എങ്ങോട്ടും പോകാൻ ഇന്നിനി വണ്ടിയും സമയവുമില്ല. നീ കിടന്നുറങ്ങ്, ബാക്കി നമുക്ക് നാളെ തീരുമാനിക്കാം. ഫൈസലിൻ്റെ കട്ടിലിൽ പായ് വിരിച്ച് പവിത്രൻ കിടന്നു. ഉണർന്നപ്പോൾ 7:30. സെയ്തലവി കട്ടൻ ചായ ഇട്ട് കൊടുത്തു. ഞാൻ ടൗണിൽ പോയി തിന്നാൻ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരാം. സെയ്തലവി പോകാനൊരുങ്ങി. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം, അളവ് കുറിച്ച് തന്നുവിടാം, പവിത്രൻ പറഞ്ഞു. നനഞ്ഞുപോയ 1000 രൂപ നോട്ടുകളിൽ 2 എണ്ണം
ബൾബിനും മീതെ പിടിച്ച് ഉണക്കി പൗത്രൻ കൊടുത്തയച്ചു. 11 മണിക്ക് ഭക്ഷണപ്പൊതികളും ഡ്രസ്സുമായി സെയ്തലവി തിരിച്ചെത്തി. പോലീസ് ടൗൺ മുഴുവൻ ഇളക്കി മറിക്കുന്നുണ്ട്. വള്ളവും ബോട്ടും കൊണ്ടുവന്ന് പുഴയിലും തിരച്ചിൽ നടത്തണം. നീ മുങ്ങിച്ചത്തുന്ന ഭൂരിപക്ഷം പേരും വിചാരിച്ചേക്കണത് പോലീസ് നായയെ കൊണ്ടുവന്ന് നിന്റെ വീട്ടിലും പുഴക്കരയിലുമൊക്കെ പരിശോധന നടത്തിയെന്നും കേട്ടു. സെയ്തലവി ടൗണിലെ വിശേഷങ്ങൾ വിസ്തരിച്ചു. തൻ്റെ കുടുംബാംഗങ്ങളെ പോലീസ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചോർത്ത് പവിത്രൻ്റെ മനസ്സ് കലങ്ങി. ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നിയോ? ഫൈസലിൻ്റെ അളവല്ലേ, പിന്നെന്തിനാ സംശയം? നീ വല്ലതും വാരിത്തിന്ന്. പോലീസ് ഇങ്ങോട്ട് വരുമെന്നൊരു പേടി. പോലീസ് നായയ്ക്ക് ഉണ്ടെങ്കിൽ മണം പിടിച്ച് എത്തിയെങ്കിലോ? നീ പുഴയെ നീന്തിക്കേറിയതല്ലേ, ഒരു നായയും മണം പിടിക്കില്ല. സെയ്തലവി അവൻ്റെ മുന്നിൽ ഭക്ഷണപ്പൊതികൾ തുറന്നു വെച്ചു കൊടുത്തു. 2 നേരത്തെ ഭക്ഷണമുണ്ട്, ഇഡ്ഡലിയും ചോറും. പവിത്രൻ ആർത്തിയോടെ 2 ഒന്നിച്ചു കഴിച്ചു. അത്രയ്ക്കുണ്ടായിരുന്നു പൈതാഹങ്ങൾ. മോനെ, നീ ഇന്ന് രാത്രി സ്ഥലം വിട്ടോ? അതാ നല്ലത്. ചെതല് പൊട്ടിയ പോലെ ഇവിടെല്ലാം പോലീസ് തെരഞ്ഞു നടക്കുമ്പം നിനക്കിവിടെ രക്ഷയില്ല, സെയ്തലവി ഉപദേശിച്ചു. കെന്നഡി ചായൻ ട്രോളി ബാഗുമായി ഫാം ഹൗസിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പിന്നാലെ സോണിയും അമ്മയും പുരുഷോത്തമനും. ടാക്സിക്കാർ മുറ്റത്ത് കിടപ്പുണ്ട്. കെന്നഡി ചായൻ്റെ CRV ഇതുവരെ റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടില്ല. കാറിൽ കയറാൻ നേരം അയാൾ സോണിയോട് പറഞ്ഞു, ഞാൻ 2-3 ദിവസത്തിനകം വരും. എന്താവശ്യമുണ്ടെങ്കിലും പുരുഷോത്തമനോട് പറഞ്ഞാൽ മതി. ഇതൊരു 100 വട്ടം പറഞ്ഞല്ലോ. മതി, അങ്കിള് പോയിക്കോ. സോണി പറയുന്നത് കേട്ടപ്പോൾ കെന്നഡി ചായന് തോന്നി അവൾക്ക് തന്നെ പറഞ്ഞയക്കാനാണ് കൂടുതൽ ഉത്സാഹമെന്ന്. അയാൾക്ക് പെട്ടെന്ന് മൂവാറ്റുപുഴയിലെത്തേണ്ട ഒരാവശ്യം വന്നിരിക്കുകയാണ്. ഏതോ കോടതി വ്യവഹാരമാണ്. സോണിയെയും എലിസബത്തിനെയും ഒപ്പം കൊണ്ടുപോകാനായിരുന്നു അയാൾക്ക് താല്പര്യം. പക്ഷേ സോണി പോകാൻ കൂട്ടാക്കിയില്ല. എനിക്ക് ഇവിടെ താമസിച്ച് കൊതി തീർന്നില്ല അങ്കിൾ, ഞാൻ 1 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവളുടെ പിടിവാശിക്ക് മുന്നിൽ കെന്നഡി ചായൻ തോൽവി സമ്മതിച്ചു. പുറത്തിറങ്ങി അവിടെവിടെ അലഞ്ഞു നടന്നേക്കരുത്, പാമ്പും കീരിയുമൊക്കെയുള്ള സ്ഥലമാ. കാറിൽ കയറാൻ നേരം കെന്നഡി ചായൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അവളുടെ കവിളത്ത് ഒരു മുത്തം കൊടുത്തിട്ട് അയാൾ കാറിൽ കയറി. സോണി കൈവീശിക്കാട്ടി. കാപ്പിത്തോട്ടത്തിലെ പുലരി മഞ്ഞിലൂടെ കാർ ഓടിമറിയുന്നത് അവൾ നോക്കി നിന്നു. 8:30 ആയിട്ടും മൂടൽമഞ്ഞ് മാറിയിട്ടില്ല. സൂര്യപ്രകാശം കാണാനേയില്ല. വരൂ, വല്ലതും കഴിക്കണ്ടേ? എലിസബത്ത് മകളെ വിളിച്ചു. നേരം ഒന്ന് വെളുത്തോട്ടെ, സോണി പറഞ്ഞു. 9 പോണു. എലിസബത്ത് അകത്തേക്ക് പോയി. സോണി കാപ്പിത്തോട്ടത്തിലൂടെ സാവധാനം നടന്നു. മൂടൽമഞ്ഞ് പടലങ്ങൾ പതുക്കെ പതുക്കെ അവളെ പൊതിഞ്ഞു. ടാർസൻ എത്തിയിട്ടുണ്ടോ എന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ടാണ് നടപ്പ്. അവൻ വരുന്നത് എപ്പോഴാണെന്നറിയില്ല. പകൽ വെളിച്ചത്തിൽ അവന് വരാൻ പറ്റില്ലെന്നറിയാം. അവൻ രാത്രീഞ്ചരനാണ്. തിരിച്ചെത്തിയാൽ ഈ കാപ്പിത്തോട്ടത്തിൽ എവിടെങ്കിലും ഒളിച്ചിരിക്കുകയേ അവന് നിവൃത്തിയുള്ളൂ. അവന് തൻ്റെ സഹായം വേണം, ഭക്ഷണം വേണം. അവൻ പോയ ശേഷം കഴിഞ്ഞ 2 ദിവസം അവൾ കാപ്പിത്തോട്ടത്തിൽ പലതവണ വന്ന് അവനെ കാത്തുനിന്നിരുന്നു. ഇത്തവണയും അവൾ വാനിലത്തോട്ടം വരെ നടന്നുപോയി. ചുറ്റുപാടും നോക്കി ചൂളമടിച്ചു നോക്കി. പണ്ടെന്നോ ഉണങ്ങി ദ്രവിച്ച ഒരു ഭീമൻ മരക്കുറ്റിയുടെ സമീപത്തുകൂടി വരുമ്പോൾ പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം കേട്ടു. കരുത്തുറ്റ ഒരു കരം അവളുടെ വയറിന് മീതെ ചുറ്റിവരിഞ്ഞു. നിലവിളിക്കാൻ വായ തുറക്കുമ്പോഴേക്കും ഒരു കൈപ്പത്തി അവളുടെ വായ പൊത്തി. ഞെട്ടിപ്പോയ അവൾ ഒന്ന് കുതിറി. അവളുടെ ചെവിക്കരികിലൂടെ ചൂടുള്ള ഒരു നിശ്വാസമടിച്ചു. കൂട്ടത്തിൽ ഒരു പതിഞ്ഞ ഒരു വിളിയൊച്ചയും. സോണി, കൈപ്പത്തി തെല്ലയഞ്ഞു. അവൾ മെല്ലെ മുഖം തിരിച്ചു. അർജുനൻ ദേഷ്യവും സന്തോഷവും കൂടിക്കഴിഞ്ഞിട്ട് ചീറിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ കൈചുരുട്ടി 3-4 ആവർത്തി ഇടിച്ചു. പോ, അവൾ അവനെ തള്ളിമാറ്റി. അവൻ തൻ്റെ കരവലയത്തിൽ അവളെ പിടിച്ചൊതുക്കി. കുതിരി കുതിരി പ്രതിഷേധിച്ചു നിന്ന അവൾ ക്രമേണ അടങ്ങി. തലോടലേറ്റ പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ ആലിംഗനത്തിലമർന്നു. തൻ്റെ തോളത്ത് ഒരു പൂങ്കല പോലെ അമർന്നിരുന്ന മുഖം അർജുനൻ മെല്ലെ പിടിച്ചുയർത്തി. രക്തം ഇരമ്പിക്കയറി തുടുത്ത മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സോണി മെല്ലെ മുഖം കുനിച്ചു. അർജുനൻ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് മുഖം ഇരുവശത്തേക്കും ചലിപ്പിച്ചു. അവൾ നെറ്റിച്ചുളിച്ചു. നിനക്കെന്നോട് പ്രേമമുണ്ടോ എന്ന് നോക്കുകയാ. മുഖത്ത് നോക്കിയാൽ അറിയാമോ? അറിയാം, ചില അടയാളങ്ങൾ തെളിഞ്ഞു വരും. എന്തടയാളങ്ങൾ? കണ്ണിൽ പൂത്തിരി, ചുണ്ടിൽ കവിത, കവിളിൽ ചന്ദ്രോദയം. കവിയാ? എവിടെയോ വായിച്ചിട്ട് ബൈഹാട്ടാക്കി വെച്ചിരിക്കുക. എൻ്റെ മുഖത്ത് എന്തെങ്കിലും അടയാളം കണ്ടോ? ഒന്നും കാണാനില്ല. എനിക്കാരോടും പ്രേമമൊന്നുമില്ല, അതുകൊണ്ടാ. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോഴെന്തിനാ അനങ്ങാതെ നിന്നു തന്നത്? എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ എന്ന് വിചാരിച്ച. അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഒന്നും തോന്നിയില്ലേ? ഒരു ഡ്രാക്കുളയുടെ പിടിയിൽ അമർന്നതുപോലെ തോന്നി. ഓഹോ, ഡ്രാക്കുള കെട്ടിപ്പിടിച്ചാലും ഇങ്ങനെ നിന്നു കൊടുക്കും അല്ലേ?
എന്റെ ജീവൻ രക്ഷിച്ച ഡ്രാക്കുളയാണെങ്കിൽ. ഓ, ജീവൻ രക്ഷിച്ചയാൾക്ക് എന്തുമാകാം അല്ലേ? അങ്ങനെ എന്തുമാകാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കാം, തലവടാം, വേണമെങ്കിൽ ഒരു ചെറിയ ഉമ്മയൊക്കെ തരാം. അത്രയും മാത്രം. തിരിച്ചിങ്ങോട്ട് വല്ലതും കിട്ടുമോ? ചെരുപ്പൂരി അടിക്കാതിരിക്കാം. അർജുനൻ പൊട്ടിച്ചിരിച്ചതും സോണി കൈപ്പത്തി കൊണ്ട് അവൻ്റെ വായപൊത്തി. ആരാണെന്നും എവിടാണെന്നും വല്ല ഓർമ്മയുണ്ടോ? കൊലപ്പുള്ളിയ, ജയിലു ചാടി ഒളിച്ചു നടക്കുകയാ, എന്നിട്ടും വൃന്ദാവനത്തിലാണെന്ന വിചാരം. അവൻ അവളെ മരക്കുറ്റിയുടെ മറവിൽ പിടിച്ചിരുത്തി. അരികെ അവനും ഇരുന്നു. ഇനി പോയ കാര്യങ്ങളൊക്കെ പറ, സോണി പറഞ്ഞു. അർജുനൻ അവളുടെ മടിയിലേക്ക് തല ചയച്ചു. അവൻ്റെ മുഖം മാറിലൂടെ ഉരസി മടിയിലേക്ക് അമർന്നപ്പോൾ അവളുടെ കരളിൽ ഒരു മിന്നൽപ്പിണർ പുളഞ്ഞു മറിഞ്ഞു. എനിക്ക് നെല്ലിയമ്പതിയിൽ കാലുകുത്താൻ പറ്റില്ല, അത്രയ്ക്കുണ്ട് പോലീസ് അലർട്ട്. ഞാൻ ഏത് സമയത്തും ബ്ലൂ ഗാർഡൻസിൽ എത്തിയേക്കാം എന്ന് അവർക്കറിയാം. പക്ഷേ നെല്ലിയമ്പതിയിൽ ചെല്ലാതെ എനിക്ക് സ്നേഹയാൻ്റിയുടെ കൊലപാതകത്തിൻ്റെ കുരുക്കഴിക്കാനും പറ്റില്ല. നിലവിൽ ഇതാണ് അവസ്ഥ. ഇനി എന്ത് ചെയ്യും? അതറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വന്നതെന്തിനാ? നിന്നെ കാണാൻ. ആരോടെങ്കിലും എൻ്റെ വിഷമസ്ഥിതി പറയണ്ടേ? എന്നോട് പറഞ്ഞാൽ എന്താ ഗുണം? നിന്റെ പൊട്ട ബുദ്ധിയിൽ എന്തെങ്കിലും ഐഡിയ തെളിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച. അങ്കിളിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് തല പുകച്ചുകൊണ്ടിരിക്കുക ഞാൻ. അയാൾ നിന്നെ പിന്നെയും ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചൊന്നുമില്ല. എന്നാലും എനിക്കറിയാമല്ലോ അങ്കിളിൻ്റെ മനസ്സിലിരിപ്പ്. എനിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? പ്രഷർ കൂടിക്കൂടി വരികയാ. ആർക്കാ പ്രഷർ? നിനക്കോ അതോ അങ്കിളിനോ? ബി പിയുടെ കാര്യമല്ല പറഞ്ഞത്, പല വശങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കൂടിക്കൂടി വരികയാണെന്ന്. ഏതൊക്കെ വശങ്ങളാ? ഒന്നാമത് അങ്കിൾ, പിന്നെ സാഹചര്യങ്ങൾ. മമ്മിയും എന്നെ നിർബന്ധിച്ചു തുടങ്ങി. എന്തു വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും ശരി, ഹീറോയിനാകാനുള്ള ഗോൾഡൻ ചാൻസ് കളയരുതെന്ന അമ്മയുടെ ആഗ്രഹം. മാത്രമല്ല അമ്മയ്ക്ക് അങ്കിളിനെ പിണക്കാനും മടിയ, സോണി പറഞ്ഞു. അയാളുടെ മുട്ടുകാല് രണ്ടും ഞാൻ തല്ലി ഓടിക്കട്ടെ? എങ്ങനെ നോക്കിയാലും 3 മാസക്കാലത്തേക്ക് ഒരു ശല്യമുണ്ടാവില്ല. അതൊന്നും വേണ്ട, സോണി പരിഭ്രമത്തോടെ പറഞ്ഞു. അപ്പോൾ നിനക്കും അയാളോടൊരു ഇഷ്ടമുണ്ട്? അങ്കിളിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ? പക്ഷേ അങ്കിൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇഷ്ടമല്ല. അങ്കിളിപ്പോൾ ഫാം ഹൗസിലുണ്ടോ? ഇന്ന് രാവിലെ മൂവാറ്റുപുഴയ്ക്ക് പോയി. ഞങ്ങൾ ഒന്നിച്ചു പോകാനിരുന്നതാ. ടാർസിനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയാ ഞാനിവിടെ തങ്ങിയത്. അയാൾ എന്നാ തിരിച്ചു വരിക? 2 ദിവസം കഴിയും. അല്പം കഴിഞ്ഞപ്പോൾ നേരിയ കൂർക്കമ്പലി കേട്ട് സോണി തൻ്റെ മടിയിലേക്ക് നോക്കി. അർജുനൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവൾ അവൻ്റെ തലയിൽ തടവിക്കൊണ്ട് മരക്കുറ്റിയിലേക്ക് ചാരിയിരുന്നു. കുറേ സമയം കഴിഞ്ഞു. ഫാം ഹൗസിൻ്റെ മുറ്റത്ത് നിന്ന് എലിസബത്തിൻ്റെ വിളിയൊച്ച അവൾ കേട്ടു. അർജുനനെ അവൾ തട്ടിയുണർത്തി. മമ്മി വിളിക്കുന്നു, ഞാൻ പോട്ടെ. അർജുനന് പെട്ടെന്ന് സ്ഥലകാല ബോധം പോലും കിട്ടിയില്ല. മനസ്സിലായില്ലേ, ഇത് ഞാൻ സോണി. നമ്മൾ കാപ്പിത്തോട്ടത്തിൽ എൻ്റെ മടിയിൽ തലവെച്ച ഇത്ര നേരം ഉറങ്ങിയത്. അർജുനൻ കണ്ണും തിരുമ്പി എഴുന്നേറ്റിരുന്നു. നീയൊരു ഉപകാരം ചെയ്യാമോ? നിന്റെ അമ്മയെയും കൂട്ടി കുറേ നേരത്തേക്ക് ഫാം ഹൗസിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാമോ? എന്തിനാ? അതൊക്കെ പിന്നെ പ്രിയം. എത്ര നേരം മാറി നിൽക്കണം? തോട്ടത്തിൻ്റെ ഗേറ്റ് വരെ ചുമ്മാ പോയിട്ട് തിരിച്ചു വന്നാൽ മതി. ശരി, 1.5 മണിക്കൂറിനകം പോയേക്കാം. സോണി കാപ്പിത്തോട്ടത്തിലൂടെ നടന്നു പോകുന്നു നോക്കി അർജുനൻ നിന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഫാം ഹൗസിന് നേർക്ക് നീങ്ങി. സോണി അവളുടെ വാക്ക് പാലിച്ചിരിക്കുന്നു. അവൾ എലിസബത്തിനെയും കൂട്ടി തോട്ടത്തിലെ റോഡിലൂടെ നടക്കാനിറങ്ങി. പുരുഷോത്തമൻ കിച്ചണിൽ ഉച്ചഭക്ഷണം ഒരുക്കാനുള്ള പണികളിലായിരുന്നു. പിന്നിലെ കാലൊച്ച കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു. അർജുനൻ നിൽക്കുന്നത് കണ്ട് അയാൾ ഒന്നുകൂടി ഞെട്ടി. നിങ്ങൾ പിന്നെയും തിരിച്ചു വന്നോ? പുരുഷോത്തമൻ ഉണ്ടാക്കിത്തന്ന ഭക്ഷണം എനിക്കത്രയ്ക്കങ്ങ് പിടിച്ചുപോയി. അതുകൊണ്ട് പുരുഷോത്തമൻ ഒരു കാര്യം ചെയ്യണം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എനിക്കുള്ള ഭക്ഷണം കാപ്പിത്തോട്ടത്തിൽ ആ പഴയ സ്ഥലത്ത് തന്നെ എത്തിച്ചു തരണം. സാറേ, നിങ്ങൾ രണ്ടുപേരും പോയതോടെ രക്ഷപ്പെട്ടല്ലോന്ന് സമാധാനിച്ചിരിക്കുക ഞാൻ. എന്നെ ഇനിയും കുഴപ്പത്തിലാക്കണോ? പുരുഷോത്തമന് എന്നെക്കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. സാറേ, എനിക്ക് പറ്റില്ല. പറ്റില്ലെങ്കിൽ താൻ കുഴപ്പത്തിലാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞുകിടക്കുകയാ. പുരുഷോത്തമൻ ധർമ്മസങ്കടത്തിലായി. താൻ പേടിക്കേണ്ടടോ, എന്നെ സഹായിച്ചാൽ തനിക്കതിൻ്റെ ഗുണം കിട്ടും. തുച്ഛമായ ശമ്പളത്തിന് താനീ മുത്തുക്കുളത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. തനിക്ക് നല്ലൊരു വീടും ജോലിയും വരുമാനവും ഭാവിയിൽ ഞാൻ ഏർപ്പാടാക്കി തരും. എനിക്കൊന്നും വേണ്ട സാറേ, എന്നെ വെറുതെ വിട്ടാൽ മതി. പുരുഷോത്തമ, ഒരു കാര്യം ചെയ്തു തുടങ്ങിയ അത് പൂർത്തിയാക്കണം. പാതി വഴിക്ക് ഇട്ടിട്ട് പോകരുത്. അതാണ് പുരുഷധർമ്മം. വലിയൊരു ദൗത്യവുമായിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. പുരുഷോത്തമന് അറിയാമോ, ഒരു എസ്റ്റേറ്റും മറ്റു ചില ബിസിനസ്സുകളും എനിക്ക് സ്വന്തമായുണ്ട്. കോടീശ്വരനാണ് ഞാൻ.
പക്ഷേ അതെല്ലാം എൻ്റെ കൈപ്പിടിയിലെത്തണമെങ്കിൽ കൊല നടത്തിയത് ഞാനല്ലെന്ന് തെളിയിക്കണം. യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കണം. അതിനെനിക്ക് പുരുഷോത്തമൻ്റെ സഹായം കൂടിയേ തീരൂ. സാറ് തൽക്കാലം ഇവിടുന്ന് പോയാട്ടെ. ആ പെങ്കൊച്ചും അതിൻ്റെ തള്ളയും ഇവിടുണ്ട്. അവർ പുറത്തോട്ടിറങ്ങിയതാ. ഇപ്പം അവർ കയറി വന്നാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാകും. അവരുടനെ വരില്ല, അതുറപ്പാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. സാറിന് ആഹാരം കിട്ടിയാൽ പോരെ, അത് ഞാൻ എപ്പോഴെങ്കിലും എത്തിച്ചു തന്നോളാം. പവിത്രൻ എന്നാ ഇവിടുന്ന് പോയത്? 2 ദിവസമായി. പിന്നെ അവൻ്റെ വിവരമൊന്നുമില്ലല്ലോ. ഇല്ല. ശരി, ഞാൻ കാപ്പിത്തോട്ടത്തിൽ എവിടെയെങ്കിലും കാണും. പുരുഷോത്തമൻ അസ്വസ്ഥതയോടെ തലകുലുക്കി. അർജുനൻ പുറത്തിറങ്ങി. അവൻ വനത്തിന് സമീപത്തെ പുഴയിൽ ചെന്ന് സുഖമായൊന്ന് കുളിച്ചു. മരത്തിൽ കെട്ടിയിട്ടിരുന്ന ബാഗിൽ നിന്ന് പുതിയ 1 ജോഡി പാൻസും ഷർട്ടും എടുത്തണിഞ്ഞു. തിരിച്ച് കാപ്പിത്തോട്ടത്തിൽ വന്നപ്പോൾ പതിവ് സ്ഥലത്ത് ഭക്ഷണപ്പൊതി ഇരിക്കുന്നത് കണ്ടു. അർജുനൻ അതെടുത്ത് കഴിച്ചു. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ സോണി അവനെ തിരിഞ്ഞ് വാനിലത്തോട്ടം വരെ വന്നു. അർജുനൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈവശം ഒരു പ്ലാസ്റ്റിക് പാക്കറ്റുണ്ടായിരുന്നു. ഇതെന്താ? അർജുനൻ ചോദിച്ചു. ടാർസനുള്ള ഭക്ഷണം. അത് ഞാൻ വേറെ സംഘടിപ്പിച്ചു. എന്നാലും നീ കൊണ്ടുവന്നതല്ലേ, ഇരിക്കട്ടെ. അവൻ ഭക്ഷണപ്പൊതി വാങ്ങിവെച്ചു. എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാര മാർഗം കണ്ടുപിടിക്കണ്ടേ? നിന്റെ സഹായമില്ലാതെ ഇനി എനിക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, അർജുനൻ പറഞ്ഞു. ഞാൻ എന്തു വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്കൊരു സഹായം വേണ്ടി വരുമ്പോൾ ഒഴിഞ്ഞു മാറരുത്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു വാഗ്ദാനം പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ അവൾ നീട്ടിയ കൈത്തലം അവൻ മുറുകെ പിടിച്ചു. അവളെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. അവളുടെ തോളിനിരുവശത്തുകൂടിയും കൈകളിട്ട് മൃദുവായി ആശ്ലേഷിച്ചു. അവൻ്റെ കരവലയം മുറുകി മുറുകി അവൾ അതിനുള്ളിൽ മെല്ലെ മെല്ലെ ഞെരിഞ്ഞൊതുങ്ങി. അവൻ്റെ കഴുത്തിനിടതുവശത്ത് മൃദുവായെന്ന് കടിച്ചിട്ട് അവൾ വേഗം കുതിറിമാറി. അവളുടെ മുഖം ചെമ്പരത്തി പൂവ് പോലെ ചുവന്നിരുന്നു. ഓടിത്തളർന്ന പോലെ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നേരെ കൈവീശിക്കാട്ടിയ ശേഷം അവൾ കാപ്പിത്തോട്ടത്തിലൂടെ ഓടിമറഞ്ഞു. അർജുനൻ അവൾ പോയ ദിക്കിലേക്ക് നോക്കി മതിമറന്നങ്ങനെ നിൽക്കെ പിന്നിൽ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ട് നടുങ്ങിത്തിരിഞ്ഞു. അടുത്തേക്ക് നടന്നു വരുന്നയാളെ കണ്ട് അർജുനൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ശ്വാസഗതി നിലച്ചു. പവിത്രൻ. എടാ നീ? അതെ, ഞാൻ തന്നെയാ, പവിത്രൻ ഗൗരവത്തിൽ പറഞ്ഞു. നീ പോയെന്നാണല്ലോ പുരുഷോത്തമൻ പറഞ്ഞത്. നീയും പോയതല്ലായിരുന്നോ? പവിത്രൻ ചോദിച്ചു. നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നേ? ഇത് ഞാൻ കണ്ടുപിടിച്ച ഒളിസങ്കേതമായതുകൊണ്ട്. നീ എന്തിനു വന്നു? ഞാൻ ആ പെണ്ണിനെ കാണാൻ വന്നതാ. ഞാൻ കണ്ടു, കെട്ടിപ്പിടുത്തവും കിന്നാരവും. നീ അവളെ നശിപ്പിച്ചു അല്ലേ? വിഡ്ഢിതം പറയരുത്, ഞാൻ അവളെ രക്ഷിച്ചു. എങ്ങനെ നീ അവളെ രക്ഷിച്ചു? അതെല്ലാം പറയാം. നീ ഭക്ഷണം വല്ലതും കഴിച്ചോ? ഇല്ല. ദാ പിടിച്ചോ. അർജുനൻ ഭക്ഷണപ്പൊതി അവൻ്റെ നേർക്ക് നീട്ടി. പവിത്രൻ ആർത്തിയോടെ അത് വാങ്ങി. അടുത്ത ഭാഗം നാളെ.